ഇന്ത്യയിൽ നിന്നും മ്യാൻമർ വഴി തായ്ലൻഡിലേക്ക് ഒരു ഹൈവേ. കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയം തോന്നാം, എന്നാൽ അതിനിനി അധികം നാൾ കാത്തിരിക്കേണ്ട. ഇന്ത്യയിൽ നിന്നും നേരിട്ട് തായ്ലൻഡിലെ ബാങ്കോക്കിലേക്ക് ഒരു ഹൈവേ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഒരുപക്ഷേ ലോകത്തിന് മുന്നിൽ ഇന്ത്യ അവതരിപ്പിക്കുന്ന മറ്റൊരു അത്ഭുതമായിരിക്കും മലനിരകളെ ചുറ്റിപ്പോകുന്ന ഈ രാജ്യാന്തര ഹൈവേ. കൊൽക്കത്തയിൽ നിന്നും മ്യാൻമാർ വഴിയാണ് തായ്ലൻഡിലെ ബാങ്കോക്കിലേക്കുള്ള നിർദ്ദിഷ്ട ഹൈവേ. 2800 കിലോമീറ്റർ നീളമുള്ള ഈ രാജ്യാന്തര ഹൈവേ 4-വരി പാതയായിട്ടാണ് നിർമ്മിക്കുക. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മലനിരകളെ ചുറ്റി മ്യാൻമാറിലെത്തുന്ന ഈ പാത മ്യാൻമറിലെ തമു, കവേല, മണ്ഡലായ്, യൻഗോൺ എന്നീ നഗരങ്ങളെ കടന്ന് തായ്ലൻഡിൽ പ്രവേശിക്കും. ഇവിടുത്തെ മയിനോട്, സുഖോത്തായ് പട്ടണങ്ങളിലൂടെ കടന്നു പോകുന്ന പാത ചെന്നെത്തുക ബാങ്കോക്കിലാണ്. ദി ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് നിർദ്ദിഷ്ട അന്താരാഷ്ട്ര ഹൈവേ നിർമ്മിക്കുക. ഈ ഹൈവേയുടെ ആകെ നീളം 2800 കിലോമീറ്റർ ആയിരിക്കും. ഇന്ത്യയെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി കരമാർഗം ബന്ധിപ്പിക്കുകയാണ് ഈ പാത കൊണ്ടുള്ള ലക്ഷ്യം. ഈ പാതയുടെ കൂടുതൽ ഭാഗവും ഇന്ത്യയിലായിരിക്കും. കുറച്ച് ഭാഗം മാത്രമാണ് തായ്ലൻഡിലൂടെ കടന്നു പോവുക. ഇന്ത്യയിലെ മണിപ്പൂരിൽ നിന്നാണ് ഈ പാത മ്യാൻമറിലേക്ക് കടക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ പഴയ തലസ്ഥാനമായിരുന്ന കൊൽക്കത്തയിൽ നിന്നും ആരംഭിക്കുന്ന ഈ 4-വരി പാത സിലിഗുരി, ശ്രീരാംപൂർ, ഗുവാഹത്തി, കൊഹിമ എന്നീ പ്രദേശങ്ങളിലൂടെ മണിപ്പൂരിൻ്റെ അതിർത്തി ഗ്രാമമായ മൊറയിൽ ചെന്നെത്തും. അവിടെ നിന്നാണ് മ്യാൻമറിലേക്ക് ഈ പാത പ്രവേശിക്കുന്നത്. 160 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇൻഡോ മ്യാൻമർ ഫ്രണ്ട്ഷിപ്പ് റോഡാണ് ഈ രാജ്യാന്തര ഹൈവേയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. മൊറെ, തമു, കലേവ, കലേമിയോ നഗരങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ള ഈ റോഡിൻ്റെ നിർമ്മാണം 2009 വരെ നടന്നെങ്കിലും മ്യാൻമറിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അതിന് വില്ലനായി മാറി. പാത കടന്നു പോകുന്ന വഴിയിൽ 71 പാലങ്ങളും നിർമ്മിക്കേണ്ടിയിരുന്നു. 2009 മുടങ്ങിയ പദ്ധതി പിന്നീട് പൊടിതട്ടിയെടുക്കുന്നത് 2012 മെയ് മാസത്തിലാണ്. അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാർ നിലവിലുള്ള ഹൈവേയെ 4-വരി പാതയാക്കി മാറ്റുകയും പാത കടന്നു പോകുന്ന സ്ഥലത്തെ 71 പാലങ്ങൾ പുനർനിർമ്മിക്കുന്നതിൽ നിന്നും ഇന്ത്യ 100 മില്യൺ ഡോളർ ചെലവാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ പ്രഖ്യാപനത്തിനപ്പുറം ഒന്നും നടന്നില്ല അക്കാലത്ത്. വീണ്ടും 2 വർഷം കഴിഞ്ഞ് 2014 നരേന്ദ്രമോദി അധികാരമേറ്റതിന് പിന്നാലെയാണ് ഈ രാജ്യാന്തര ഹൈവേയുടെ ശാപമോക്ഷം ഉണ്ടാകുന്നത്. 2016 ഓഗസ്റ്റിൽ ഇന്ത്യയും മ്യാൻമറും ഒപ്പുവെച്ച ധാരണാപത്രമനുസരിച്ച് തമു മുതൽ കലേവ വരെയുള്ള 146.28 കിലോമീറ്റർ ദൂരത്തിൽ 69 പാലങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യ ധനസഹായം നൽകുമെന്ന് വ്യക്തമാക്കി. 2017 നവംബറിൽ 29.28 മില്യൺ ഡോളർ ചെലവിൽ നിർദ്ദിഷ്ട റോഡിൻ്റെ 160 കിലോമീറ്റർ ഭാഗത്തിൻ്റെ നവീകരണം പൂർത്തിയായി. ഈ പാതയുടെ മ്യാൻമർ സെക്ടറിലെ എല്ലാ പണികളും പൂർത്തിയാക്കാൻ 2017 ഓഗസ്റ്റിൽ ഇന്ത്യ 256 മില്യൺ ഡോളർ അനുവദിച്ചു. അതേ വർഷം തന്നെ സെപ്റ്റംബറിൽ ഹൈവേയുടെ കലേവ യാർഗിയിലേക്കുള്ള 121.8 കിലോമീറ്റർ നവീകരിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി മോദി സർക്കാർ 150 മില്യൺ ഡോളറാണ് അനുവദിച്ചത്. ഇതേ തുടർന്നാണ് തായ്ലൻഡ് രംഗത്തെത്തുന്നത്. മ്യാൻമറിലെ ട്രൈലാറ്ററൽ ഹൈവേയുടെ താറ്റോണിനും അതുപോലെ ഐൻഡുവിനും ഇടയിലുള്ള 68 കിലോമീറ്റർ നിർമ്മാണത്തിന് ധനസഹായം നൽകാൻ തായ്ലൻഡ് തയ്യാറായി. 51 മില്യൺ ഡോളറാണ് തായ്ലൻഡ് ഇതിനായി ചെലവഴിച്ചത്. മ്യാൻമർ സൈന്യവും വിമതരും പോരാട്ടം തുടരുന്ന സഗെയിങ് പ്രവിശ്യയിലാണ് റോഡ് നിർമ്മാണത്തിന് പ്രധാന വെല്ലുവിളി ഉണ്ടാവുന്നത്. കലേവ മുതൽ യാർഗി വരെയുള്ള ഭാഗത്തെ റോഡ് നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. എന്നാൽ തങ്ങൾ റോഡ് നിർമ്മാണത്തിന് വിഘാതങ്ങൾ സൃഷ്ടിക്കില്ലെന്ന് വിമതർ മോദിക്ക് ഉറപ്പു നൽകി. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇന്ത്യ, മ്യാൻമർ, തായ്ലൻഡ് മോട്ടോർ വാഹന കരാറും നിലവിൽ വരും. ചരക്ക് യാത്രാവാഹന ഗതാഗതം നിയന്ത്രിക്കുന്നതിനും സുഗമമാക്കുന്നതിനുമുള്ള നിബന്ധനകളും കരാറിലുണ്ടാകും. 3 രാജ്യങ്ങളിലെ വൈവിധ്യങ്ങളായ സംസ്കാരങ്ങളിലൂടെയുള്ള റോഡ് യാത്ര അനിർവചനീയമായ അനുഭൂതി തന്നെയാകും സഞ്ചാരികൾക്ക് സമ്മാനിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വടക്കുകിഴക്കൻ മലനിരകളെ തഴുകിയെത്തുന്ന മേഘങ്ങളെ വകഞ്ഞു മാറ്റി അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പാതയിലൂടെ 2 രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഏതൊരു സഞ്ചാരിയെയും മോഹിപ്പിക്കുന്നതാണ്. അതിനുള്ള അവസരമാണ് വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ പിന്നിടുന്നതോടെ നമുക്കും കൈവരുന്നത്. 3 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര, ബിസിനസ്, ആരോഗ്യ, വിദ്യാഭ്യാസ, ടൂറിസം ബന്ധങ്ങൾക്ക് ഉത്തേജനം നൽകുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ നിന്ന് മ്യാൻമർ വഴി തായ്ലൻഡിലേക്ക് പോകുന്ന 3-രാഷ്ട്ര ഹൈവേ വരുന്ന 3-4 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. ഈ രാജ്യാന്തര ഹൈവേയുടെ ഭാഗമായുള്ള തായ്ലൻഡ് റോഡുകളുടെ പണികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഹൈവേ തുറക്കുന്നതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യാന്തര ഹൈവേകളിലൊന്നായി ഇത് മാറുമെന്നാണ് വിലയിരുത്തുന്നത്. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സും അതുപോലെ വിദേശകാര്യ മന്ത്രാലയവും സംഘടിപ്പിച്ച ബിസിനസ് കോൺക്ലേവിലാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ധാരണയിലായത്. 3-രാഷ്ട്ര ഹൈവേ എന്ന സ്വപ്നത്തിന് 2 പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. 2002 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് ആദ്യമായി ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത്.
പിന്നീട് അതേ വർഷം തന്നെ ഏപ്രിലിൽ യാങ്കൂണിൽ നടന്ന മന്ത്രിതല യോഗത്തിലാണ് ത്രിരാഷ്ട്ര ഹൈവേ എന്ന ആശയം അദ്ദേഹം അവതരിപ്പിക്കുകയും അതിന് അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തത്. അടൽജിയുടെ ആ സ്വപ്നം അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണെങ്കിലും സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ ഇതുവഴി കൂടുതൽ ശക്തമാകും. സംസ്കാരങ്ങളെ അടുത്തറിയാനും അതുപോലെ ഭൂപ്രകൃതിയുടെ വൈവിധ്യങ്ങളെ ആസ്വദിക്കാനും കഴിയുന്നൊരു രാജ്യാന്തര പാതയായിരിക്കും ഇതെന്ന് നമുക്ക് പ്രത്യാശിക്കാം.